തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രാത്രിയിലും യാത്രക്കാരുടെ പ്രതിഷേധം. തിരുവനന്തപുരം ദോഹ സർവീസും തിരുവനന്തപുരം അബുദാബി സർവീസുമാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എ കെ സ്റ്റെഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 10:10 തിരുവനന്തപുരത്ത് നിന്നും ദമാമിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യയുടെ വിമാനമാണ് മുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഈ യാത്രക്കാരെല്ലാം തന്നെ ഉള്ളത്. കാരണം അവർക്കെല്ലാം പലർക്കും ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടവരുണ്ട്, അതടക്കം പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. അവരുടെ എല്ലാം യാത്ര മുടങ്ങിയിരിക്കുകയാണ്. കൃത്യമായ ഒരു അറിയിപ്പ് ഇവർക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ പലപ്പോഴും പറയുന്നത്. എപ്പോഴും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഇത്തരത്തിൽ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വിമാനം റദ്ദാക്കിയ കാര്യം അറിയാൻ പോലും സാധിച്ചത്. എവിടുന്നാ വരുന്നേ? ഞാൻ ആലപ്പുഴയിൽ നിന്നായിരുന്നു. ആലപ്പുഴ ഞാൻ ഇവിടെ വന്ന് ഒരു 3 മണിക്കൂടെ വന്നു. 3 മണിക്ക് വന്ന് അന്നേരം മുതൽ ഇവർ ഡിലേ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ 45 മിനിറ്റ് ഡിലേ പറഞ്ഞു. പിന്നെ അവർ നമ്മളിവിടെ അവരുടെ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടപ്പം അവർ ക്യാൻസൽ ആയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റീഫണ്ട് കാര്യങ്ങളൊന്നും ഇവർ വ്യക്തമായ മറുപടി തരുന്നില്ല. പിന്നെ നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്ന് ട്രാവലിംഗ് ചാർജ് 5,000-6,000 ഒക്കെ മുടക്കി നമ്മളിവിടെ എത്തുന്നത്. ഇത്രയും നേരം നമ്മൾ വന്ന വണ്ടിയും തിരിച്ചുപോയി. ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെ പോകുമെന്നുള്ളൊരിത്. പിന്നെ അടുത്ത ടിക്കറ്റ് നോക്കുമ്പം ടിക്കറ്റും ഇല്ല. ടിക്കറ്റിന് റേറ്റ് കൂടുതലാണ്. പിന്നെ പലരുടെയും റീ എൻട്രി തീരുന്ന ദിവസമാണ് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട്. ജോലിക്ക് പ്രവേശിക്കേണ്ട? അല്ല, എനിക്ക് കുറച്ച് ദിവസം കൂടെ ഉണ്ട്, ഡേറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും മറ്റുള്ളവർ ഒരുപാട് പേരുടെ വിഷമം നമ്മളും കൂടെ മനസ്സിലാക്കണം. കാരണം നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ അവരോട് നാളെ അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് മതിയെന്ന് പറയാൻ പറ്റത്തില്ല. മറ്റുള്ളവർക്കൊക്കെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അവരുടെ റീ എൻട്രി തീരുവാണ്. അപ്പോൾ അവർക്കും കൂടെ കയറി പോകണ്ടേ? പലരുടെയും ജോലി പോകുന്നുണ്ടെന്ന് പറഞ്ഞ ഇവിടെ ഒരുപാട് പേര് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇവർ ഈ വന്ന മാനേജർമാർ വ്യക്തമായ ഒരു മറുപടി തരുന്നില്ല. അവര് ന്യായീകരിക്കുവാണ് അവരുടെ ക്യാബിൻ ക്രൂ ആണ്, സ്ട്രൈക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മറ്റുള്ളവരുടെ ഒരു വേദന അവർ മനസ്സിലാക്കാതെ ഒരു മറുപടിയും എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് നമുക്ക് നല്ലൊരു മറുപടി കിട്ടിയിട്ടില്ല ഇതുവരെ. എല്ലാവരും എല്ലാവരും പല ഇതായിട്ട് പിരിഞ്ഞ് അവിടെ ഇവിടെ മാറി ഇരിക്കുക. കാരണം നേരത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വന്ന് നമ്മുടെ ട്രാവലിംഗ് ചാർജും പോയി, പിന്നെ സമയം നഷ്ടം. 3 മണിക്ക് വന്ന് ഇത്രയും നേരം ഇവിടെ നിൽക്കുകയാണ്. ഇനി അടുത്ത ഫുഡ് കഴിക്കേണ്ട സമയം, ഇവിടെ നിന്ന് എവിടെ പോയി ഫുഡ് കഴിക്കാനാണ്? വന്ന വണ്ടിയെല്ലാം തിരിച്ചു പോയി. പക്ഷെ പലരുടെ കയ്യിലും ക്യാഷ് കാണത്തില്ല. കാരണം അവർ ട്രാവലിംഗ് ചാർജും കൊടുത്ത് ഇവിടെ വന്നിട്ട് കയറി പോകേണ്ടത്. പിന്നെ ഇനി വിളിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പോയി കഴിക്കാനോ അല്ലെങ്കിൽ തിരിച്ചു പോകാനോ ഒക്കെയുള്ള സാഹചര്യം വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടപ്പം മലപ്പുറത്ത് നിന്ന് വന്ന 2-3 ടീമുകളുണ്ടായിരുന്നു ടിക്കറ്റ് എടുത്ത്. അപ്പോൾ അവർക്കൊക്കെ തിരിച്ചു പോകേണ്ട ഒരു വിഷമമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും കടുത്തൊരു പ്രതിഷേധത്തിലാണ് ഈ ആളുകളൊക്കെ തന്നെ ഉള്ളത്. എവിടുന്നാ വരുന്നത്? ഞങ്ങളെ പൊണ്ടൂരിൽ നിന്നായിരുന്നു. എങ്ങോട്ട് ഈ ഫ്ലൈറ്റ്? 10:10 പോകേണ്ടതായിരുന്നു അല്ലേ? യാത്ര മുടങ്ങിയിരിക്കുക. അബുദാബിയുടെ അത് പറഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞ് പറയാന്ന് പറയുന്നു. അത് എയർ ഇന്ത്യ വിമാനമാണല്ലോ. അതെ അതെ. അങ്ങനെ ഏതായാലും ഒരു കടുത്ത വിഷമത്തിലും നിരാശയിലും ഒക്കെയാണ് ഇവിടെ കൂടി വന്നിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉള്ളത്. കാരണം എല്ലാവരുടെയും യാത്ര മുടങ്ങിയ ഒരു സ്ഥിതിയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. ഇങ്ങനെ വിമാനം അടിക്കടി ഇങ്ങനെ റദ്ദാകുന്ന ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ കമ്പനിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ടാകണമെന്നുള്ളതാണ് ഇവരെല്ലാം ആവശ്യപ്പെടുന്നത്. എ കെ സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.